ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സുജി ടേസ്റ്റ് ഹോം. ഞാനിവിടെ വന്നിരിക്കുന്നത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുട്ടക്കറി ആയിട്ടാണ്. നല്ല ക്രീമി ആയിട്ടുള്ളൊരു കറി കൂടിയാണിത്. അപ്പോൾ പെട്ടെന്നൊക്കെ ചപ്പാത്തിക്ക് തയ്യാറാക്കാൻ പറ്റിയൊരു കറി കൂടിയാണ്. അപ്പോൾ ഇങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 2 ചെറിയ സവോള കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കൂടെ ചേർത്തിട്ട് നല്ലപോലെ തന്നെ നമുക്ക് വീണ്ടും വഴറ്റി കൊടുക്കാം. അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഗരം മസാല പൊടി കൂടെ ചേർത്തിട്ട് നല്ലപോലെ തന്നെ പച്ചമുളക് മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 2 മീഡിയം തക്കാളി നല്ലപോലെ തന്നെ ഒന്ന് അരച്ചിട്ടാണ് ചേർത്തുന്നത്. അതുകൂടെ ചേർത്തിട്ട് നല്ലപോലെ തന്നെ നമുക്കൊന്ന് പച്ചമുളക് മാറി വരുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതുപോലെ ഒന്നായി കഴിയുമ്പോൾ അതിലേക്ക് ഞാൻ കാഷ്യൂ അരച്ചതാണ് ചേർക്കുന്നത്. അണ്ടിപ്പരിപ്പ് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയ ശേഷം നല്ലപോലെ തന്നെ ഒന്ന് അരച്ചെടുത്തതാണ്. അരയ്ക്കുമ്പോൾ അതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ വലിയ ജീരകവും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു, മസാല ജീരകം. നമുക്ക് എത്രയാണോ കട്ടി വേണ്ടത് ഗ്രേവിക്ക്, അതിനനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിൽ മാറ്റം വരുത്തുക. ഇതാണ് നമ്മളിതിലേക്ക് ചേർത്തുന്ന മെയിനായിട്ടുള്ള സ്പെഷ്യലായിട്ടുള്ള നമ്മളുടെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. ഇതിലേക്ക് നമുക്ക് വേവിച്ചിട്ടുള്ള മുട്ട കൂടെ ചേർത്തിട്ട് നല്ലപോലെ തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം. 1-2 കറിവേപ്പിലയും അതിൻ്റെ മുകളിലേക്ക് ഒരു അല്പം ഗരം മസാല പൊടിയും കൂടെ നമുക്ക് ചേർത്തിട്ട് നല്ലപോലെ തന്നെ ഒന്ന് കുറുക്കിയെടുക്കാം. ഇനി എത്രയാണോ നിങ്ങൾക്ക് ഗ്രേവി കട്ടി വേണ്ടത് അതിനനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിലൊക്കെ മാറ്റം വരുത്തുക. ഞാനിവിടെ അത്യാവശ്യം കട്ടിയോടുകൂടെ തന്നെയാണ് എടുക്കുന്നത്. അപ്പം നല്ല മഞ്ഞ കളറായിട്ടുള്ളൊരു കറി കൂടെയാണിത്. അപ്പോൾ പെട്ടെന്നൊക്കെ തയ്യാറാക്കാൻ പറ്റിയ ഒരു കറിയാണ്. ചപ്പാത്തിക്കും പൂരിക്കാണത് ബെസ്റ്റ് കോമ്പിനേഷൻ. അപ്പോൾ കടയിൽ നിന്ന് വാങ്ങുന്ന സെയിം പെർഫെക്റ്റ് ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ 1 തവണ നിങ്ങൾ ഇതുപോലെ തയ്യാറാക്കി നോക്കൂ, തീർച്ചയായും നിങ്ങൾക്കിത് ഇഷ്ടമാവും. സാധാരണ കറിയിൽ നിന്നും വ്യത്യസ്തമായിട്ടൊരു കറി കൂടെയാണിത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും വരാം. താങ്ക് യു.